നമസ്കാരം. അണ്ടിമുക്ക് ശാഖ പ്രസിഡന്റ് സുരേഷിനെ കണ്ടവരുണ്ടോ? അതായത് ബി ജെ പി നേതാവ് ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് ന്യായീകരിക്കുന്ന എസ് സുരേഷിനെ. ചോദിക്കാൻ വലിയൊരു കാരണമുണ്ട്. ഇന്നലെ ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്നതായിരുന്നു സുരേഷ്. സാധാരണ എല്ലായിടത്തും വിളമ്പുന്നത് പോലെയുള്ള ചരിത്ര വിഡ്ഢിത്തരങ്ങൾ വിളമ്പിക്കൊണ്ടിരുന്നു. പക്ഷേ എതിർഭാഗത്ത് ആരാണ് എന്ന് ഒരു പക്ഷേ സുരേഷ് ചിന്തിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഇനി ഒരിക്കലും ഈ വക്കീലിൻ്റെ മുമ്പിൽ പോയി ഇരിക്കാനുള്ള ധൈര്യം സുരേഷിന് മാത്രമല്ല, ഒരു സംഘപുത്രനും ഉണ്ടാവില്ല എന്നുള്ള കാര്യം 100% ശരിയാണ്. ഇങ്ങനെയൊരു ഉത്തരം സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല എസ് സുരേഷ്. പറഞ്ഞു വരുന്നത് ജെ എൻ യുവിലെ സംഭവം തന്നെയാണ്. ജെ എൻ യുവിലെ വിഷയം ചർച്ചയാവുമ്പോൾ എല്ലാ സംഘപുത്രന്മാരും അഴിച്ചുവിടുന്ന ഒരു ആരോപണമാണ് ഉപയോഗിച്ച് ജെ എൻ യുവിൽ നിന്നും കിട്ടുന്ന കോണ്ടത്തിനെ കുറിച്ച്. ആ കോണ്ടം തന്നെയായിരുന്നു ഇന്നലെയും ചർച്ച. പക്ഷേ ചില സമയങ്ങളിൽ നമ്മുടെ പൊട്ടത്തരങ്ങൾ, നമ്മൾ വിളിച്ചു പറയുന്ന രാഷ്ട്രീയ കാപട്യങ്ങൾ നമ്മളെ തന്നെ ബൂമറാങ്ങായി തിരിച്ചടിക്കുമെന്ന ബുദ്ധിയും വിവേകവുമുള്ള ആരെങ്കിലും ഇനി ബാക്കിയുണ്ടെങ്കിൽ ഇന്നലത്തെ ഈ ഒരു ചർച്ച മാത്രം മതിയാകും. പൊളിറ്റിക്കലി ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് കറക്റ്റാണോ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം ഗ്രീക്കുകാരനോട് സംസാരിക്കുമ്പോൾ നാം ഗ്രീക്ക് ഭാഷയിൽ തന്നെ സംസാരിക്കണം. അതുപോലെ സംഘപുത്രന്മാരോടും സംഘപരിവാർ ആശയങ്ങളുള്ള ആളുകളോടും സംസാരിക്കുമ്പോൾ അവരുടെ അതേ നിലവാരത്തിൽ തിരിച്ചടിച്ചാൽ മാത്രമേ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകുകയുള്ളൂ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സംഘപരിവാർ പുത്രന്മാരുടെ ഉറക്കം കെടുത്തുകയാണ് ഈ ധീര വനിത. നമുക്ക് ഈ ചാനൽ ചർച്ച ഒന്ന് കണ്ടു നോക്കാം. തീർച്ചയായും അവരെ അസ്വസ്ഥരാക്കുന്നുണ്ട് അയ്യപ്പദാസ്. അല്ലെങ്കിലും വിദ്യാഭ്യാസമുള്ളവരും അല്പം ലോകപരിചയമുള്ളവരായ ആരാണ് ഇവരെ അസ്വസ്ഥരാക്കാത്ത? ചില കാര്യങ്ങൾ ശ്രീ സുരേഷ് പറയുന്നത് കേട്ടിട്ട് എനിക്ക് വളരെ ചിരിയാണ് വരുന്നത്. കാരണം ഇന്ത്യയിലെ നമ്പർ വൺ നടിയായ ദീപിക പാദുക്കോൺ, പ്രകാശ് പാദുക്കോണിന്റെ മകളായ ദീപിക പാദുക്കോൺ, റിസോർട്ട് മുതൽ ലോറിയൽ വരെ വിവിധ പ്രോഡക്റ്റുകളുടെ ബ്രാൻഡ് അംബാസിഡറായ ദീപിക പാദുക്കോൺ, മഹാരാഷ്ട്രയിലെ ഒരു ഗ്രാമം മുഴുവൻ വൈദ്യുതീകരിക്കുന്നതിന് മുൻനിരയിൽ നിൽക്കുന്ന ദീപിക പദുക്കോൺ, ഇന്ത്യയിൽ ഒരുപാട് സാമൂഹ്യ സേവനങ്ങൾ ചെയ്യുന്ന ദീപിക പദുക്കോൺ, ഇവര് പ്രശസ്തിക്ക് വേണ്ടി ചപക് എന്ന് പറയുന്ന സിനിമയുടെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് സംഘപരിവാരത്തിന്റെ അണ്ടിമുക്ക് ശാഖയ്ക്കെതിരെ പ്രസ്താവന ഇറക്കിയിട്ടും സി എ ക്ക് സോളിഡാരിറ്റി പറഞ്ഞിട്ടും വേണമെന്നാണ് ഇവർ പറയുന്നത്. ഇവരിവരെ കുറിച്ച് എന്താണ് കരുതിയിരിക്കുന്നതെന്ന് ഇവർക്ക് തന്നെ അറിയില്ല. പിന്നെ പറഞ്ഞു 42 വയസ്സുള്ളവരാണ് അവിടെ പഠിക്കുന്നതെന്ന്. ഇവരൊക്കെ 4-ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തി എന്ന് കരുതിയിട്ട് 42 വയസ്സിൽ പഠിക്കുന്നവരോട് എന്തിനാണ് ഇങ്ങനെ പുച്ഛം? ഇനി അവിടെ ബോയ്സ് ഹോസ്റ്റലിൽ കയറുകയാണ് അവിടുത്തെ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ പെൺകുട്ടികളുടെ പണിയെന്ന്. അവിടെ പഠിച്ച ഒരു പെൺകുട്ടിയെ ഞാൻ പറയാം, ഇപ്പൊ അവർ മുതിർന്ന സ്ത്രീയാണ്, നിർമ്മലാ സീതാരാമൻ, അവരിതായിരുന്നു അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ആ പരിചയത്തിലാണ് നിങ്ങൾ ഇത് പറയുന്നതെങ്കിൽ തെറ്റി. അവിടെ അല്ലാത്തവർ ഒരുപാട് പേരുണ്ട്. ഇനി നിങ്ങൾ ഇതിലേക്ക് വരൂ. ഇവർ രാജ്യസ്നേഹത്തെ കുറിച്ച് ആവർത്തിച്ച് പറയുന്നു. ഇവരുടെ പത്രത്തെ തന്നെ വെച്ചിട്ട്, ഇവരുടെ മുഖപത്രത്തെ തന്നെ വെച്ചിട്ട് ഞാൻ പറയാം. 22 ജൂലൈ 1947 ഓർഗനൈസറിൽ ഒരു മുഖപ്രസംഗം ഉണ്ടായിരുന്നു. അതിതായിരുന്നു ഇവരുടെ ത്രികോണ കാവിക്കൊടി. ആ കോണക്കൊടി രാജ്യം ത്രിവർണ പതാകയ്ക്ക് പകരം അംഗീകരിക്കണം. കാരണം ത്രിവർണ പതാകയിലെ 3 നിറങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ദുശകുനമാണ് എന്നാണ് പറഞ്ഞ് ഇവർ നമ്മുടെ ത്രിവർണ പതാക അംഗീകരിച്ചിട്ടില്ല. 30 നവംബർ 1949, 6 ഫെബ്രുവരി 1950, ഈ രണ്ട് ദിവസങ്ങളിൽ ഇവരുടെ ഓർഗനൈസറിൽ എന്താണ് എഴുതിയിരുന്നത്? മനുസ്മൃതിയെ അംഗീകരിക്കാത്ത ഭരണഘടനയെ ഇവർ അംഗീകരിക്കില്ല. 1948 ഇവർ എന്താണ് ചെയ്തത്? നമ്മുടെ രാഷ്ട്രപിതാവിനെ വെടിവെച്ച് വീഴ്ത്തി. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ ഇപ്പോൾ കയറി അവസരം കിട്ടിക്കഴിഞ്ഞപ്പോ നമ്മുടെ ഭരണഘടനയെ തച്ചു തകർക്കുന്നവർ, നമ്മുടെ നാടിന് ചീത്തപ്പേര് കേൾപ്പിക്കുന്നവർ ഇപ്പോൾ വന്നു പറയുകയാണ് നമുക്കൊക്കെ രാഷ്ട്രസ്നേഹമില്ല, ഇവർക്ക് മാത്രമാണ് രാഷ്ട്രസ്നേഹമെന്ന്. രാഷ്ട്രസ്നേഹം എന്ന് പറയുന്നത് ഇവരുടെ കുത്തകയാണോ? ഇവരുടെ കുത്തക എന്താണ്? ബ്രിട്ടീഷുകാരന് സ്ഥിരമായി മാപ്പെഴുതി കൊടുക്കുന്ന കാര്യത്തിലുള്ള കുത്തക മാത്രമേ ഇവർക്കുള്ളൂ. 1949 ഇവരുടെ ബാൻ ലിഫ്റ്റ് ചെയ്യുമ്പോൾ RSS എന്ന് പറയുന്ന സംഘടനയെ നിരോധനം എടുത്തു കളയുമ്പോൾ എന്താണ് സംഭവിച്ചത്?
അങ്ങനെ എടുത്തു കളയുന്ന എന്തിന്റെ പേരിലായിരുന്നു? ഇവരിനി രാഷ്ട്രീയ പ്രവർത്തനം നടത്തില്ല എന്ന് അച്ചാബോറ്റി പറഞ്ഞ് സർദാർ പട്ടേലിന് എഴുതി കൊടുത്തിട്ടാണ് ഇവർ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക്, ഇവർ രാഷ്ട്രീയ പ്രവർത്തനത്തിലല്ല സാമൂഹ്യ പ്രവർത്തനത്തിലേക്ക് വന്ന്. അതിന്റെ ബാക്കി പത്രമായാണ് ജനസംഘിന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുവാനുള്ള അവസരമുണ്ടായത്. ഇപ്പൊ ജെ എൻ യുവിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഉൾട്ടാ ചോർ കൊത്വാൽ കൊടാണ്ട, അതായത് കള്ളൻ പോലീസിനെ വഴക്ക് പറഞ്ഞു. കുറ്റവാളികളെ ഈ ആർക്കെതിരെ കുറ്റം ചെയ്തോ അവരെ പ്രതികളാക്കിക്കൊണ്ട് അവിടെ പോലീസ് എസ് ഐ, അവിടുത്തെ എസ് ഐ ആണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അവിടെ ഒരു പത്രപ്രവർത്തകനായിരുന്നു നിന്നിരുന്നെങ്കിൽ ഇതിലും മെച്ചപ്പെട്ട ഒരു FIR ഉണ്ടാകുമായിരുന്നു. ആകപ്പാടെ എന്തൊക്കെയാണ് കേസെടുത്തത്? ഇതിനകത്ത് അക്രമികൾക്കെതിരെ രണ്ട് കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. ഒന്ന് അൺലോഫുൾ അസംബ്ലി, രണ്ടാമത് എന്താണ് പൊതുമുതൽ നശിപ്പിച്ചതിന്. മറിച്ച് ഇതിനകത്ത് ഇരകളായിക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കെതിരെ എന്തൊക്കെയാണ് ചുമത്തിയിരിക്കുന്നത്? അവർക്കെതിരെ ഗ്രീവിയസ് ഹേർട്ട് ഉണ്ട്, റോങ് ഫുൾ കൺഫൈൻമെന്റ് ഉണ്ട്. ലോകത്തെന്തൊക്കെ കുറ്റങ്ങൾ ചുമത്താമോ ഇന്ത്യൻ പീനൽ കോഡിനകത്ത്, അതിന്റെ സാധ്യതകളെല്ലാം ചെയ്തുകൊണ്ടാണ് ഇവർക്ക് ഒരു കുറ്റപത്രം തന്നെ നടത്തിയിരിക്കുന്നത്. അവിടുത്തെ വൈസ് ചാൻസലറെ കുറിച്ച് മുമ്പ് ക്ഷമ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അവിടുത്തെ വൈസ് ചാൻസലർ വൈകുന്നേരം ഇരുന്ന് വിസ്കി കുടിക്കുമ്പോ ടച്ചിങ്സിന് പകരം ഇവിടുത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയും സംഘപരിവാരത്തിന്റെയും ഒക്കെ ഷൂസ് ആണ് നക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്രത്തോളം വിദ്യാർത്ഥികൾക്കെതിരെ, വിദ്യാഭ്യാസ സമ്പ്രദായത്തിനെതിരെ ഇത്രയും മോശമായി പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇവർ പറയുന്നു കഴിഞ്ഞ 2 വർഷമായിട്ട് അവിടുത്തെ വിദ്യാഭ്യാസ രംഗം നശിക്കുകയാണെന്ന്. 2 വർഷമായിട്ടല്ല, 2014 ഞാൻ താങ്കളേക്ക് തിരിച്ചു വരാം. അതിനു മുമ്പ് ഗായത്രി, ഇവിടെ പ്രതിദാനം ചെയ്യുന്ന ശേഷമാണ് അയ്യപ്രദാസ് അവരെന്താണ് പറഞ്ഞത്? അവിടുത്തെ വിദ്യാർത്ഥികൾ ആണുങ്ങളുടെ ഹോസ്റ്റലിൽ മറുപടി കൊടുത്തല്ലോ എന്ന് പറയുമ്പോൾ ശ്രീമതി രശ്മി മറുപടി കേൾക്കേണ്ടി വരും. അയ്യപ്പദാസ് അല്ലല്ല, ശ്രീ സുരേഷ് എന്തെങ്കിലും വന്ന് തോന്നിയാസം പറയാൻ ഒരു സെക്കൻഡ് ഇങ്ങനെയുള്ള ആൾക്കാരെ അനുവദിച്ചാൽ ശ്രീ സുരേഷ് ആ രീതിയിൽ പ്രതികരിക്കേണ്ടി ഒരു സെക്കൻഡ് ശ്രീ സുരേഷ് മര്യാദയും മാന്യതയോടുകൂടി ശ്രീ സുരേഷ് ഒരു സെക്കൻഡ് ഒരു സ്ത്രീ മര്യാദയിൽ സുരേഷേ തെറിക്കുത്തരം മുറിപ്പത്തലെന്നാണ് ഞാൻ പഠിച്ച പ്രത്യയശാസ്ത്രം. ശ്രീമതി രശ്മിത, ശ്രീമതി രശ്മിത രാമേന്ദ്രൻ, ഈ എന്തുകൊണ്ട് ഇപ്പോ ഒരു സിനിമാ താരം അവിടെ വന്നതിനെ ഈ രീതിയിൽ BJP നേതാക്കൾ കണ്ടു എന്നതിൽ നിന്ന് കൃത്യമായി തന്നെ എവിടെ പോയി അക്രമികൾ? അവർ അവരെ കൺവെട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആളുകളെ ഇപ്പോൾ വീഡിയോ പരിശോധിച്ച് കണ്ടെത്താൻ ശ്രമിക്കുകയാണ് എന്നിടത്ത് ആ പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് തന്നെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അവിടെയാണ് ഡോക്ടർ ക്ഷമ ശ്രീ സുരേഷിനോട് ചില ചോദ്യങ്ങളും ചോദിച്ചത്. അപ്പോ മുമ്പും, അതായത് ഈ JNU കുറിച്ച് നേരത്തെ തന്നെ കേട്ടിട്ടുള്ള പല വിമർശനങ്ങളും ഈ സമീപകാലത്ത് ഇതേ BC കീഴിൽ അവിടെ സംഭവിച്ച പല കാര്യങ്ങളും, ഇപ്പൊ ഈ നജീബ് അഹമ്മദ് 2016 ഒക്ടോബർ 14 ആക്രമിക്കപ്പെട്ട ശേഷം എവിടെ നജീബ്? 3 വർഷമായിട്ടും ആ യുവാവിനെ കുറിച്ച് വിവരങ്ങൾ ഇല്ലാതിരിക്കുന്ന ഒരു പശ്ചാത്തലം. സ്കൂൾ ഓഫ് ഫിസിക്കൽ സയൻസിന് മുന്നിലെ സമരക്കാർക്കെതിരെ AB UP എന്ന് പോലീസ് തന്നെയും FIR പറഞ്ഞ ആളുകൾക്കെതിരെ എന്ത് നടപടിയുണ്ടായി എന്നതടക്കം, ഡീൻ ഓഫ് സ്റ്റുഡൻസ് കെട്ടിടം 2 വർഷം മുമ്പ് തകർത്ത സംഭവത്തിൽ എന്തുണ്ടായി എന്ന ചോദ്യമൊക്കെ ഇതിന്റെ പിന്നിൽ കിടപ്പുണ്ട്. ഇത് കേവലം ഈ മുഖംമൂടി ആക്രമണം മാത്രമല്ല. അപ്പൊ സംഭവിക്കുന്ന എന്താണ്? അയ്യപ്പദാസ്, ഒന്നാമത് ക്രെഡിബിലിറ്റിയുടെ പരീക്ഷാ ഓഫീസർ ഇവിടെ ഇരിപ്പുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഹിറ്റ്ലർ സിനിമയിൽ പറഞ്ഞതുപോലെ എഡോ എന്നുള്ളത് മലയാളത്തിൽ ഒരു തെറിയാണെന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോ ഇത് രണ്ടിലേയും എന്റെ അറിവില്ലായ്മ മാറ്റിവെച്ചിട്ട് ശ്രീ സുരേഷിനോട് എനിക്കൊരു കാര്യം പറയാറുണ്ട്. അദ്ദേഹം വളരെ കാര്യമായി തന്നെ അന്വേഷിച്ചു ഞാൻ അഭിഭാഷകയാണോ രാഷ്ട്രീയ പ്രവർത്തകയാണോ എന്നൊക്കെ. രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പറയുവാൻ അവകാശമുള്ള അഭിഭാഷക വൃത്തി ചെയ്യുന്ന ഒരു ഇന്ത്യൻ പൗരയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ത്യൻ പൗരത്വ നിയമത്തിൽ വന്ന ഭേദഗതിയെ എതിർക്കുന്നത്. ഇനി അതിന് മാറാം, താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ഒരുപാട് ക്രമക്കേടുകൾ ഈ 2014 ശേഷം സർവകലാശാലയിൽ നടക്കുന്നുണ്ട്. ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലല്ല, ഇന്ത്യയിലെ എല്ലാ സർവകലാശാലയിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. സർവകലാശാലകളെ, ഇന്ത്യയുടെ ബൌദ്ധിക കേന്ദ്രങ്ങളെയൊക്കെ തകർക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർ പ്ലാൻ ചെയ്ത് തന്നെ നടപ്പാക്കുന്നത്. ഇപ്പൊ ഈ ദീപിക പദുക്കോണിനെ ഇത് ഇപ്പൊ ഇവർ വേറൊരു കാര്യമുണ്ട് എനിക്ക് മനസ്സിലാവാത്ത, ഈ പൗരത്വ ഭേദഗതി നിയമത്തെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ സപ്പോർട്ട് ചെയ്യുന്ന ദീപിക പദുക്കോണിനെ ഇവർ എതിർക്കുന്നു, റിമ കല്ലിങ്കലിനെ എതിർക്കുന്നു, സജിഷ വിജയനെ എതിർക്കുന്നു,
ഇവരെന്ത് ഈ നടന്മാരെയൊന്നും എതിർക്കാത്തത്? അതോ നടിമാര് ഈ പൊതുരംഗത്തേക്ക് വരുമ്പോൾ മാത്രമേ ഇവർക്ക് റേഷനറി കട്ട് ചെയ്യാനും ഇൻകം ടാക്സിനെ വിടാനും സിനിമകൾ തോപ്പിക്കാനും ഒക്കെ സാധിക്കുള്ളൂ? കഴിഞ്ഞ പ്രാവശ്യം പത്മാവതി എന്ന് പറയുന്ന സിനിമ വന്നു കഴിഞ്ഞപ്പോ ഇവരുടെ അനുഭാവികളായിട്ടുള്ള കർണി സേനയുടെ നേതാവ് എന്താ പറഞ്ഞത്? ശൂർപ്പണഖയുടെ പോലെ മൂക്കും മുലയും ചെത്തുമെന്നാണ് പറയുന്നത്. ഇവർ രാമായണം മുഴുവൻ പഠിച്ചിട്ട് ആകപ്പാടം മനസ്സിലാക്കിയത് ഒരു സ്ത്രീയുടെ മൂക്കും മുലയും ചെത്തണമെന്നാണ്. കൃഷ്ണന്റെ കഥ കേട്ടിട്ട് ഇവർ പഠിച്ചിട്ടുള്ളത് അമ്മാവനെ കൊന്നാൽ തെറ്റില്ല എന്നാണ്. ഈ രീതിയിലാണ് ഇവർ ഐതിഹ്യവും ചരിത്രവും ഒക്കെ മനസ്സിലാക്കുന്നത്. എന്ത് ചെയ്യാൻ സാധിക്കും? ഒരു കാര്യം ഒന്ന് ആലോചിച്ചു നോക്കിക്കേ, ഒരു അമ്മയുടെ മുല കുടിച്ചു വന്ന ആളുകളാണ് ഇവരെല്ലാവരും തന്നെ, അല്ലാത്തവരാരും ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർ അന്യ സ്ത്രീയെ എപ്പോഴും കാണുന്നത് ഒന്നുകിൽ മുല ചെത്താനുള്ള, അല്ലെങ്കിൽ ഭോഗിച്ചിട്ട് തീ കത്തിക്കുവാനുള്ള, അല്ലെങ്കിൽ ഒരു പൊതുവേദിയിൽ അപമാനിക്കാനുള്ള, വഴിയിൽ തടയാനുള്ള, തലയിൽ തേങ്ങ എറിയുവാനുള്ള എന്തോ സംവിധാനമായിട്ടാണ് കാണുന്നത്. അത് അവരുടെ പാട്രിയാർക്കൽ മനുബോധത്തിന്റെ ടാർഗറ്റ് ചെയ്തു എന്നുള്ളതിലേക്ക് പോവാം. ഇനി ഇവർ സർവകലാശാലകളെ എന്തുകൊണ്ട് ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളത് പറയാം. ഇവർ വന്നതിൽ പിന്നെ സർവകലാശാലകളിലെ ഫീസ് ക്രമാതീതമായി കൂട്ടി. ശ്രീ സുരേഷ് പാവം മനസ്സിലാക്കിയിരിക്കുന്ന പോലെ 10-20 രൂപയൊന്നും അല്ല കൂട്ടിയിരിക്കുന്നത്, ആയിരക്കണക്കിന് വർധനവ ഉണ്ടായിരിക്കുന്നത്. അവിടെ ഒരിടത്തും 10 രൂപ കൊടുത്ത് 40 രൂപ കൊടുത്താൽ താമസിക്കാൻ പറ്റില്ല സുരേഷ്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടികൾ രാഷ്ട്രീയ പ്രവർത്തനത്തിലൊന്നും ഇറങ്ങാതെ, അല്ലെങ്കിൽ സാംസ്കാരികമായ ഇന്ററാക്ഷൻസ് ഒന്നും ഉണ്ടാകാതെ, അവരുടെ പൊതുജീവിതത്തിൽ ഒട്ടും കേന്ദ്രീകരിക്കാതെ, അവർ എന്താ പറയുന്ന പഠിക്കുന്ന യന്ത്രങ്ങൾ മാത്രമായി പെട്ടെന്ന് അവിടെ വിട്ടുപോകും. അപ്പൊ ഒരു പണക്കാരന് മാത്രമുള്ള കേന്ദ്രങ്ങളായി വിദ്യാഭ്യാസ രംഗം മാറും. ദളിതരുണ്ടാവില്ല, പാവപ്പെട്ടവരുണ്ടാവില്ല. അപ്പൊ ഇവരുടെ ഒരു വരേണ്യതയെ കോർപ്പറേറ്റ് വൽക്കരണത്തിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ രാഷ്ട്രീയം ഒഴിവാക്കിക്കൊണ്ട് സർവകലാശാലകളെ വെറും ചലിക്കുന്ന യന്ത്രപ്പാവകളുടെ കേന്ദ്രങ്ങളാക്കാനാണ് ശ്രമിക്കുന്നത്. ഇത് ശരിക്കും അഭിഭാഷകനായ സുരേഷിനെ പോലെയുള്ളവരൊക്കെ തടയേണ്ട ഒരു കാര്യമാണ്. അതിന് പേർ അദ്ദേഹം പൊതു ഇങ്ങനെയൊരു എന്താ പറയുന്ന സംഘപരിവാര ബോധത്തിനൊപ്പം നിൽക്കുമ്പോൾ എനിക്ക് അതിശയം തോന്നുന്നു. ഓക്കെ, ഞാൻ ശ്രീ സുരേഷിലേക്ക് വരുന്നതിന് മുമ്പ് ഗായത്രി, വാർത്തകൾ സുതാര്യമായും സുവ്യക്തമായും അറിയാൻ നാഷണൽ ന്യൂസ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ.